നമ്മൾ മൂന്ന് നോയമ്പിൻ്റെ ആദ്യത്തെ ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞു. മൂന്ന് നോയമ്പിൻ്റെ പ്രാർത്ഥനകളെല്ലാം തന്നെ അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നോയമ്പിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാ വർഷവും നമ്മൾ കൺവെൻഷനൊക്കെ നടത്താറുണ്ട്, പെരുന്നാളുകൾ നടത്താറുണ്ട്, കൺവെൻഷനുകൾ നടത്താറുണ്ട്. എന്താണ് റിസൾട്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു നോയമ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തൻ്റെ വീഴ്ചകളെക്കുറിച്ചുള്ള അനുതാപമായിരിക്കണമെന്നത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ മൂന്ന് നോയമ്പിൻ്റെ തുടക്കത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനുവേണ്ടി സഭ നമുക്ക് ഈ നോമ്പിനെ നൽകിയിരിക്കുന്നത് നിനവേ നോമ്പായിട്ടാണ്, നിനവേ നോമ്പ്. നമുക്കെല്ലാ വർഷവും ഇത് കേട്ട് കേട്ട് ഏകദേശം ഇപ്പം ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം ഞാൻ ആദ്യം പറയും യോന. ഇനിയിപ്പോൾ മനസ്സിലായി എല്ലാ കാര്യവും നിങ്ങൾക്ക് പിടി കിട്ടി. കാരണം എന്താണ്? ആ യോനയുടെ കാര്യമെല്ലാം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഈ നിനവേ നോമ്പിൽ പ്രിയമുള്ളവർ ആളുകൾ മുൻവിധിയോടുകൂടി പ്രസംഗം തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് കേട്ടതാണല്ലോ എന്ന് ഓർത്ത് പിന്നെ ഉറങ്ങും. പിന്നെ അവസാനം ഇതെല്ലാം കഴിയുമ്പോൾ സ്തോത്രകാഴ്ചയുടെ സമയത്ത് പാത്രം ദേഹത്ത് മുട്ടുമ്പോഴാണ് അവർ ഉണരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഈ നോയമ്പിനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ യോനയുടെ കാര്യമായിട്ട് പറയുന്നില്ല. ആദ്യം ഒരു കാര്യം മാത്രമേ പറയുന്നു. സത്യത്തിൽ നല്ലൊരു മനുഷ്യനാണ് യോന. എനിക്കതേ പറയാനുള്ളൂ, നല്ലൊരു മനുഷ്യനാണ് യോന. അദ്ദേഹത്തിന് ആകെപ്പാടെ പറ്റി നമ്മളെയൊക്കെ പോലെ തന്നെ നല്ല മനുഷ്യരാണ്. ഇവിടെ ആരാ മോശമുള്ളത്? എല്ലാവരും നല്ലവരാണ്. എല്ലാവർക്കും അവരവരുടേതായ ഒത്തിരിയേറെ നന്മകളുണ്ട്. അതുപോലെ എന്തുമാത്രം നന്മയുണ്ടോ അതിന് ഈക്വലായിട്ടുള്ള ബലഹീനതയും എല്ലാ മനുഷ്യർക്കുമുണ്ട്. നമ്മളിപ്പോൾ ഈ മുറ്റത്ത് ഒരു മരം നിപ്പുണ്ട് എന്ന് വിചാരിച്ചു. ആ മരത്തിലേക്ക് നോക്കിയാൽ ആ മരത്തിന് 10 അടി പൊക്കമുണ്ടെങ്കിൽ 10 അടി താഴേക്ക് അതിൻ്റെ വേരിറങ്ങിയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ മുകളിലേക്ക് എന്തോരം അവനുണ്ടോ നന്മകൾ, അത്രയും ബലഹീനതകൾ അവനുണ്ട്. എല്ലാവരുടെയും അവസ്ഥയാണ്. ഒരു മനസ്സിന് എന്തുമാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ടോ അത്രയും കാര്യങ്ങൾ നെഗറ്റീവായിട്ടും അവൻ്റെ ഉള്ളിലുണ്ടാവും. അത് സാധാരണ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഒരു മനുഷ്യനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്, യോന. അമത്തിയായുടെ പുത്രൻ യോനായിക്ക് കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ ദൈവം ഈ യോന എന്ന് പറയുന്ന മനുഷ്യനെ തിരഞ്ഞെടുത്തത് അവൻ്റെ എല്ലാ ബലഹീനതകളും കണ്ടുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം അവന് കുറച്ച് നന്മകളും കൂടിയുണ്ട്. അവൻ്റെ തിന്മ അവൻ്റെ നന്മയെ ജയിക്കും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കൃപ കൊണ്ട് എൻ്റെ ശക്തി കൊണ്ട് അവനെ ജയിപ്പിക്കും എന്ന ദൈവത്തിൻ്റെ ഉത്തമ ബോധ്യമാണ് അവൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ. അവൻ്റെ മാത്രമല്ല, ഈ ഭൂമിയിലെ ഏത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിലും അവൻ്റെ ബലഹീനതകളെ പൂർണ്ണമായി കണ്ടുകൊണ്ടാണ് ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നത്. പലതരത്തിലുള്ള തിരഞ്ഞെടുപ്പുണ്ട്. ഉദാഹരണത്തിന് വൈദികനാകാൻ തിരഞ്ഞെടുക്കും. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു വൈദികനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ നല്ല വശങ്ങളെല്ലാം നമ്മൾ ആളുകൾ പറഞ്ഞു കേൾപ്പിക്കും. നല്ലതാണെന്ന് ഓർത്തായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുത്ത് നമ്മൾ ശുശ്രൂഷ മേഖലയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, 100,000 വീഴ്ചകൾ അവർക്കുണ്ടാകും. അത് നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരികയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത അതല്ല. ദൈവം അയാളുടെ എല്ലാ ബലഹീനതകളെയും കണ്ടുകൊണ്ടാണ് അയാളെ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് പ്രത്യേകത. കുടുംബജീവിതത്തിലേക്കാണെങ്കിലും നിങ്ങളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ നല്ലതാന്ന് വിചാരിച്ചല്ലേ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അത് കഴിഞ്ഞ് എന്തുമാത്രം തെറി കേട്ടു, ബലഹീനതകളും കുറവുകളും പറഞ്ഞ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ചെറുക്കനെ കണ്ടപ്പോൾ നല്ലതാന്ന് വിചാരിച്ചാണ് കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കേട്ട തെറിയും അതുപോലെ ചീത്തയും കുറ്റപ്പെടുത്തലും പഴിചാരലും ഇതെല്ലാം സത്യത്തിൽ എത്ര പൊൻപള്ളിപ്പള്ളിയിലെ പെരുന്നാളിൽ പ്രാർത്ഥിച്ചിട്ടും മാറാതെ മനസ്സിൽ മുറിവായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നല്ലതാണെന്നോർത്താണ് എല്ലാം ചെയ്യുന്നത്. യോനായിക്ക് ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു എന്ന് പറഞ്ഞാൽ യോനായെ
ദൈവം സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പ്രവാചകനായി ദൈവം തിരഞ്ഞെടുത്തു എന്നാണ്. ദൈവം ഒരു വ്യക്തിയോട് സംസാരിക്കാൻ ആരംഭിച്ചു, ഒരു ദൗത്യമേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളൊരു പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അരുളപ്പാടുണ്ടായി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് പ്രവാചകൻ, അതാണ് പഴയ നിയമത്തിലൊരു രീതിയാണ്. അരുളപ്പാടുണ്ടായാൽ പ്രവാചകനായി. ശൗലെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കഴുതയെ അന്വേഷിച്ച് പോയതാണ്. ഒരു കഴുതയെ കാണാനില്ല, അയാൾ കഴുതയെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ സാമുവൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. എന്നാൽ ഈ കഴുത എവിടെ പോയെന്നറിയാൻ സാമുവലിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു നോക്കാൻ വേണ്ടി പോയതാണ്. അങ്ങോട്ട് കയറി ചെന്ന് ഉടനെ സാമുവൽ പറഞ്ഞിരിക്കെ ഇരുന്നു, നീ ഇന്നിവിടെ താമസിച്ചിട്ട് പോയാൽ മതി, കഴുതയെ കിട്ടുമല്ലോ എന്നോർത്ത് അവനവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ ഒരു കുപ്പി എണ്ണയെടുത്ത് തലയിലേക്ക് ഒഴിച്ചു. അതിനുശേഷം പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്, നീ ഇന്നു മുതൽ രാജാവാണ്. അവന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല, ഉൾക്കൊള്ളാൻ പറ്റിയില്ല താൻ രാജാവാണെന്ന്. അവൻ വല്ലാതെ വീർപ്പുമുട്ടി, അവൻ വാളൊക്കെ എളി തിരികാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയും കുത്തിക്കൊള്ളുകയാണ്. പടച്ചട്ട അണിയാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ വല്ലാതെ വീർപ്പുമുട്ടി വിഷമിക്കുന്ന ശൗൽ അയാൾ നടന്നു ചെന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതാ ശൗലും പ്രവചിക്കാൻ തുടങ്ങി. ഉടനെ പറഞ്ഞു, ശൗലും പ്രവാചകനായി. ഇതപ്പോൾ ആ കഴുത അന്വേഷിച്ച് നടന്ന ശൗലും പ്രവാചകനായി. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട എത്രയോ പേരാണ് ബൈബിളിലുള്ളത്. മോശ പ്രിയമുള്ളവരെ നാട് നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ചതാണ്. സ്വന്തം സഹോദരങ്ങളെ വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല വിമോചകനായി, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ ഇറങ്ങിത്തിരിച്ചതാണ്. നല്ല പ്രത്യയശാസ്ത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിട്ടിച്ച് ഞാൻ അടങ്ങും. നമ്മുടെ ചില ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ ചാടുന്നത് പോലെ, കോളേജിൽ പോയി കഴിയുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടിയിൽ ചേരും. അവൻ്റെ ചിന്ത ചേർന്ന് കഴിയുമ്പോൾ ഈ നാട് മുഴുവൻ ഞാനിപ്പോൾ നന്നാക്കുമെന്നാണ്. അവസാനം എല്ലാ പേപ്പറും പോയി തിരിച്ച് പെരുന്നാളിനും എഴുതിരിയും കത്തിച്ച് നടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്നെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ മോശയ്ക്ക് വലിയ വീഴ്ചകളുണ്ടായി. അതിൽ ഒരു കൈയബദ്ധമാണ് അയാളൊരു കൊലപാതകം ചെയ്തു. ചരിത്രത്തിൽ പ്രവാചകനായി മാറേണ്ടവൻ്റെ കൈ പിഴച്ചു. അയാൾ ഒരു കൊലപാതകത്തിന് ഉത്തരവാദിയായി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പൊക്കെ ഉപേക്ഷിച്ച്, ദൈവവിളി ഉപേക്ഷിച്ച് അയാൾ ഓടി മിദ്യാനിലേക്ക്. കുറ്റിക്കാടുകൾ വഴി അയാൾ നടന്നു. ആടിനെ മേയിച്ചുകൊണ്ട് അയാൾ ദൈവവിളി ഉപേക്ഷിച്ച് പോയി. ഒരു ജനതയെ നയിക്കേണ്ടവൻ ഒരാടിനെ നയിക്കാൻ വേണ്ടി പോയി. ദൈവവിളി ഉപേക്ഷിച്ചവനാണ്. പക്ഷേ അവൻ്റെ ആ പരാജയത്തിൻ്റെ മധ്യത്തിൽ ദൈവം അവന് മുമ്പിൽ ഒരഗ്നിയായി കത്തി നിന്നു. അവൻ്റെ പരാജയത്തിന് മുമ്പിൽ ഒരഗ്നിയായി കത്തി നിന്നു. അത് മുള്ളിലാണ് അഗ്നി എന്ന് പറഞ്ഞാൽ അതവനെ വല്ലാതെ, ഒരുപക്ഷെ മുള്ളില്ലാത്ത നല്ലൊരു മരം കത്തിയിരുന്നെങ്കിൽ മോശയ്ക്ക് ഇത്ര ആകർഷണം തോന്നുകയില്ലായിരുന്നു. ആ മുള്ളൊക്കെ കത്തുന്നത് കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മുള്ളിനെ കുറിച്ച് അവൻ ഓർത്തു. ചിലതൊക്കെ കാണുമ്പോഴാണ് ചിലതൊക്കെ നമ്മൾ ഓർക്കുന്നത്. പ്രിയമുള്ളവരെ, അവൻ്റെ ജീവിതത്തിലെ ഇതാ മുള്ളുകളുടെ മധ്യത്തിൽ മനസ്സിനേറ്റ നൂറായിരക്കണക്കിന് മുറിവുകളും മുള്ളുകളും മനസ്സിൽ കുറ്റബോധങ്ങളും കയറിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മധ്യത്തിൽ മുള്ളൽ തീ, അതും ആ തീ കത്ത് ആ വിറക് കത്തുന്നില്ല, ആ മുള്ളുകൾ കത്തുന്നില്ല, പക്ഷെ തീ കത്തുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലായി ഭൂമിയിലെ എല്ലാ തീയും കത്തുന്നത് ഏതെങ്കിലും ഒരു വിറക് കൊണ്ടാണ്, പക്ഷെ ഇതിന് മാത്രം വിറകില്ല. അവന് മനസ്സിലായി ഇതിൻ്റെ പിന്നിലെ ഇന്ധനം വേറെയാണ്. ആ ആകർഷണം ആ തീയുടെ അടുക്കിലേക്ക് അവൻ പോകാനിറങ്ങി. ഉടനെ മോശയോട് പറഞ്ഞു, മോശ നീ ഈ തീ കണ്ടിട്ട് ഇങ്ങോട്ടൊന്നും വരണ്ട, നീ ഇങ്ങോട്ടെടുക്കരുത്, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ചിലരൊക്കെ പറയുകയല്ലേ, മരിച്ചാൽ മതിയായിരുന്നു, ചത്താൽ മതിയായിരുന്നു, ദൈവമേ സ്വർഗത്തിലേക്ക് അങ്ങ് എടുത്താൽ മതിയായിരുന്നു. ഇല്ല, കർത്താവ് പറയുന്നു, നിൽക്കവിടെ, നിന്റെ നീ നിൽക്കുന്ന സ്ഥലം തന്നെ വിശുദ്ധമാണ്. ചില അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ, സ്വർഗത്തിലേക്ക് അങ്ങ് എടുത്തു. വേണ്ട, നീ നിൽക്കുന്ന സ്ഥലം തന്നെ വിശുദ്ധമാണ്, നീ നിൽക്കുന്ന ജീവിതം തന്നെ വിശുദ്ധമാണ്. നിന്റെ കാലയിലെ ചെലിപ്പ് നീ അഴിച്ചു കളയും, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തും, അതെല്ലാം അങ്ങ് വിട്. നിൽക്കുന്ന സ്ഥലം തന്നെ നിന്റെ ദൈവവിളി, ആ പഴയത് അവിടെ കിടപ്പുണ്ട്, അതൊന്നും മാറിപ്പോയിട്ടില്ല. കാര്യം നീ കൊലപാതകം ചെയ്തു, നിന്റെ വീഴ്ചയാണ്. ഈജിപ്തിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, നിന്റെ ദൗർബല്യമാണ്, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിനക്ക് മുമ്പിൽ നീയല്ലാത്ത, നിൻ്റേതല്ലാത്ത ഒരു ശക്തി നിന്റെ പിന്നിൽ എന്ന് നിനക്കുണ്ട്. നീ അതിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, നിൽക്കുന്ന സ്ഥലം തന്നെ വിശുദ്ധമാണ്, അവിടെ നിന്നല്ലേ.
മോശ അവിടെ നിന്ന്. മോശ ഒരു പക്ഷേ ഒത്തിരി കരഞ്ഞു കാണും, ഒത്തിരി വിഷമിച്ച് കാണും, ഒത്തിരി വേദനിച്ച് കാണും, അനുതാപം. മോശയോട് ദൈവം പറഞ്ഞു നീ പോകണം. മോശ പറഞ്ഞു ഞാൻ പോവുകയില്ല, എനിക്ക് വിക്കുണ്ട്, ഞാൻ കൊലപാതകം ചെയ്തിട്ട് എനിക്ക് നാട്ടിൽ കയറാൻ മേലെന്നല്ല പറഞ്ഞത്, എനിക്ക് അങ്ങോട്ട് ഈജിപ്റ്റിലോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ അറസ്റ്റ് ചെയ്യും എന്നെ. അതല്ല പറഞ്ഞത്, സത്യമല്ല അയാൾ പറഞ്ഞത്. പറഞ്ഞെന്താണ്? എൻ്റെ നാക്കിന് വിക്കാണ്, എനിക്ക് വർത്തമാനം പറയാനറിയാൻ മേല, ഞാൻ എങ്ങനെ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കും? കർത്താവ് പറഞ്ഞു പോണം, നീ പോവുക. ആരാണ് നിനക്ക് സംസാരശേഷി മനുഷ്യന് നൽകിയത്? ഞാനല്ലേ, അതുകൊണ്ട് നീ പോവുക. അവസാനം ആ മോശയെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്ത് ഇതാ ദൈവത്തിൻ്റെ ദൈവം താങ്ങി ആ മനുഷ്യനെ ഇസ്രായേലിൽ വിട്ട് അവനെ കൊണ്ട് തന്നെ ദൈവം മോചിപ്പിക്കുന്നു. നമ്മൾ ഓർക്കണം, പരിശുദ്ധാത്മാവ് എന്നും നമുക്ക് ബൈബിളിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ ഭൂമിയിൽ ദൈവം എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനെ കൊണ്ടിലൂടെയാണ്. തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനിലൂടെ മാത്രമേ ദൈവം പ്രവർത്തിച്ചിട്ടുള്ളൂ. അയാൾക്കാണ് ആ കരിസ്മ കിട്ടിയത്, അയാളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അത് മോശയെടുത്ത് നോക്കിയാലും ദാനിയേലിനെ എടുത്ത് നോക്കിയാലും യോനായി എടുത്താലും പത്രോസിനെ എടുത്താലും പ്രവാചകന്മാരെ അപ്പോസ്തലന്മാരെ ഒക്കെ എടുക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എത്ര ബലഹീനനാണെങ്കിലും അവനെ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം തന്നെ പ്രവർത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യോനായ ദൈവം തിരഞ്ഞെടുത്തു, ഒരു പ്രവാചകനാക്കി. യോന ഇറങ്ങിത്തിരിച്ചു. യോന ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോഴും അവൻ്റെ ഒരു സൈഡിൽ അവൻ്റെ എല്ലാ ബലഹീനതകളും അവനെ വേട്ടയാടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ഒരു ബലഹീനതയാണ് അവന് ധൈര്യമില്ല, ഭയമാണ്, വല്ലാത്ത ഭയം. ഇന്ന് കുട്ടികളെയെല്ലാം ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭയമാണ്. അവർക്കൊന്നിനെയും നേരിടാൻ പറ്റുന്നില്ല, പരീക്ഷാഭയം. പരീക്ഷ വരുമ്പോൾ ചങ്കിടിക്കുന്നു, ഭയം. അതുപോലെ ജീവിതത്തെ നേരിടാൻ പറ്റാത്തവർ, വിവാഹത്തെ നേരിടാൻ പറ്റാതെ ഭയപ്പെടുന്നു. അനേകം ഭയങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ വിപരീത വികാരങ്ങൾ, ഭയം, ആകുലത, ഉത്കണ്ഠ, നിരാശ, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, വെറുപ്പ്, വൈരാഗ്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, എന്തുമാത്രം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. ഇതൊക്കെ എവിടുന്ന് നമുക്ക് കിട്ടിയത്? പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിന് എന്തൊക്കെയോ ഏറ്റുപോയ ജീവിതത്തിലെ കുറേ ദുഃഖങ്ങളുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ നമ്മുടെ അടഞ്ഞുപോയ ചില ഫയലിൽ ഒരിക്കലും തുറക്കാൻ ആഗ്രഹിക്കാത്ത, ആരെക്കൊണ്ടും തുറപ്പിക്കാൻ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ഫയലുകൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. അതിനകത്ത് നമ്മൾ അടച്ചു വച്ചിരിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അതെന്താണ്? നമ്മുടെ ചില മുറിവുകളൊക്കെ. നമുക്കറിയാം, ഒരു മുറിവുണ്ടായാൽ കുറേ ദിവസം കഴിയുമ്പോൾ ചികിത്സിച്ചില്ലെങ്കിൽ ആ മുറിവ് അവിടെ ഇരുന്ന് പഴുക്കും. പഴുത്തു കഴിഞ്ഞാൽ ദുർഗന്ധം പുറത്തു വരും, ദുർഗന്ധം. സത്യത്തിൽ ഈ ദുർഗന്ധമാണ് നമ്മുടെ ഹൃദയത്തിലെ വിപരീത വികാരങ്ങൾ. ചിലർ വർത്തമാനം പറഞ്ഞാൽ തന്നെ നമുക്ക് മനപ്രയാസമായി. എന്താണ്? നമ്മൾ പറയും അയാളുമായിട്ട് നമുക്ക് ചേരാൻ കൊള്ളുകയില്ല, കാരണം അയാളുടെ വർത്തമാനം കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മനപ്രയാസമായി പോകും. ഒരിക്കല് എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ ധ്യാനിക്കാൻ വന്നു, നമ്മുടെ ഈ ഭാഗത്തു നിന്നാണ്, പാറമ്പുഴ ഭാഗത്തു നിന്നാണ് ഈ ചേട്ടൻ വന്നത്. ധ്യാനിക്കാൻ വന്ന അന്ന് മുതൽ എന്നെ അന്വേഷിക്കാൻ വന്ന അന്ന് മുതൽ പുള്ളി പ്രശ്നമാണ്. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, ഇവിടെ ഒരു ധ്യാനം കൂടണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്, തിങ്കളാഴ്ച വൈകുന്നേരം ആരംഭിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് തീരും ആണല്ലേ, അപ്പോൾ എനിക്ക് ബുധനാഴ്ച വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇത് തിങ്കളാഴ്ച മുതലുള്ള ധ്യാനമാണ്. അത് ശരി, അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച വന്നു. തിങ്കളാഴ്ച വന്ന് പ്രിയമുള്ളവർ, തിങ്കളാഴ്ച വൈകിട്ട് 8:30 മൂന്ന് പ്രാവശ്യം പുള്ളി ടോയ്ലറ്റിൽ പോയി. അപ്പം ഞാൻ അന്വേഷിച്ചത് ടോയ്ലറ്റിൽ തന്നെയാണ് പോകുന്നത്, അന്നേരത്തിനും പിന്നെ ടോയ്ലറ്റ് മാറ്റി ഓഫീസിലെ ഓരോരോ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട്. അങ്ങനെ ആദ്യ ദിവസം അങ്ങനെയും കഴിഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയായപ്പം ഈ ചേട്ടൻ പ്രിയമുള്ളവർ പുറത്ത് എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ധ്യാനത്തിന് വരുന്നവർ ഇങ്ങനെ പുറത്തിറങ്ങി പോകാൻ പറ്റില്ല. ഉടൻ എന്നോട് പറഞ്ഞു, ഞാൻ ചെറിയാങ്കോട്ടലച്ചൻ്റെ വീട് വരെ പോയത്, അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായിരുന്നതാണ്, അതുകൊണ്ട് അവിടെ അച്ഛന്മാരുടെ വീട്ടിൽ പോകാൻ മേലേ. അപ്പം ഞാൻ വീണ്ടും കയറ്റിയിരുന്നു. അവസാനം എനിക്ക് ഈ അച്ചായനൊരു പ്രശ്നമായി. ഞാൻ പറഞ്ഞു കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഉടനെ അച്ചായൻ കണ്ണു തുറന്ന് നോക്കിയിരുന്നു, എല്ലാവരെയും നോക്കിയിരുന്നു. ഈ ധ്യാനം തന്നെ ഒരു പ്രശ്നമായി മാറി അച്ചായൻ മൂലം. അങ്ങനെ ഈ അച്ചായനെക്കുറിച്ച് എനിക്കൊരു മുൻവിധി ഉണ്ടായി, ഈ മനുഷ്യന് മാത്രം ഇത് ഗുണപ്പെട്ടില്ല. വെള്ളിയാഴ്ച ആയിട്ടും പ്രിയമുള്ളവരെല്ലാവരും വെള്ളിയാഴ്ച കണ്ണടച്ച് ഭയങ്കര പ്രാർത്ഥനയാണ്. പിന്നീട്
മാറിപ്പോവുമെങ്കിലും കാര്യം ധ്യാനത്തിൻ്റെ അവസാന ദിവസം എല്ലാവരും കണ്ണടച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. അന്നേരം ഈ അച്ചായി എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഞാൻ ഓർത്തു ഈ അച്ചായിക്ക് മാത്രം ഇത് കൊണപ്പെട്ടില്ലല്ലോ, നമ്മുടെയൊക്കെ മുൻവിധി അങ്ങനെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരുടെയും അടുത്ത് പോയി തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച്, അപ്പോഴും എന്തു ചെയ്യാണ്, ഈ അച്ചായി പലരെയും നോക്കി നിൽക്കുകയാണ്. ഞാൻ അടുത്തിരിക്കുന്ന ആളുടെ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു നോക്കിയിരിക്കുകയാണ്. അവസാനം അച്ചായിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ അച്ചായിയുടെ കണ്ണിലോട്ട് രൂക്ഷമായിട്ടൊന്ന് നോക്കി. എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയ ശേഷം അച്ചായി ഒരൊറ്റ കരച്ചിൽ, കരച്ചിലെന്ന് പറഞ്ഞാൽ ചെറിയ കരച്ചിലായിരുന്നില്ല, പറയുമ്പോളൊരു വാവിട്ടൊരു കരച്ചിൽ, പൊട്ടിയങ്ങ് കരച്ചിൽ. അപ്പം ഞാൻ ഓർത്തു ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതാ കിടന്ന ഒത്തിരി എന്തോരം ദുഃഖങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രതികരണ രീതിക്ക് പിന്നിൽ എന്തുമാത്രം വേദനകളുണ്ട്, എന്തുമാത്രം സങ്കടങ്ങളുണ്ട്. ഒരു പക്ഷേ ഒരു ജീവിതായുഷ്കാലം മുഴുവൻ അദ്ദേഹത്തിന് ലഭിച്ച സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും പരിണിത ഫലമാകാം അയാളുടെ പ്രതികരണം. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവർ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലാക്കപ്പെടാതെ പോകുന്നതാണ്. ക്രിസ്തു പോലും നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഇതല്ലായിരുന്നു, മനസ്സിലാക്കപ്പെടാതെ പോവുക. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി വിപരീത വികാരങ്ങളുണ്ട്, അതിൽ ചിലതൊക്കെ അവിടെ നിന്ന് ചേഞ്ച് നാറാൻ തുടങ്ങും. അതാണ് നമ്മുടെ ഈ വിപരീത സ്വഭാവങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ യോനായെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്വരമൊക്കെ കേട്ടെങ്കിലും ദൈവവിളിയൊക്കെ കിട്ടിയെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവനായെങ്കിലും ദൈവത്തിൻ്റെ ഒരു ദൗത്യത്തിനായി ഇറങ്ങി തിരിച്ചെങ്കിലും ഈ സ്വഭാവങ്ങളിൽ മാറ്റം വന്നിട്ടില്ല. ഭയം അത് അയാളെ വല്ലാതെ നയിക്കുന്നു. അതുകൊണ്ട് അയാൾ പോകേണ്ട വഴിയിലൂടെ അല്ല പോയത്, പോകേണ്ടത് നിനവയിലേക്കാണ്. പക്ഷേ പോയതങ്ങോട്ടാണ്? ഓ, ഇത്രയും വർഷം നിനവയിലെ നോമ്പ് കൂടിയിട്ട് നിങ്ങൾക്ക് പോയതങ്ങോട്ടാണ്? തർശീഷിലേക്ക്. പോകേണ്ടത് എങ്ങോട്ടാണ്? നിനവയിലേക്ക്. അപ്പോൾ പോകേണ്ടത് നിനവയിലേക്കാണ്, പോയത് തർശീഷിലേക്ക്. അദ്ദേഹത്തിൻ്റെ ദൗത്യം മുഴുവൻ ഇരിക്കുന്നത് നിനവയിലാണ്. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത വചനം അനുസരിച്ച് അദ്ദേഹം പോവുകയാണെങ്കിൽ നിനവയിലാണ് ചെല്ലേണ്ടത്. നിനവയിൽ ചെന്നാൽ, നിനവയിലാണ് ദൈവം അയച്ച സ്ഥലത്താണെങ്കിൽ ഈ വ്യക്തി ആരായിത്തീരും? വലിയൊരു പ്രവാചകനായി ഒരു ഉന്നത സ്ഥാനത്ത് അദ്ദേഹം പ്രവചിക്കും, ആളുകൾ മാനസാന്തരപ്പെടും, കുമ്പസാരിക്കും, ജനമെല്ലാം കൂടെ നാളെ തൊട്ട് അദ്ദേഹത്തെ പ്രവാചകനാക്കി മാറ്റും. സ്വീകരണമായി, പിന്നെ ഭയങ്കര പൊതുസമ്മേളനമായി, പിന്നെ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ അവാർഡ് ദാനമായി, പിന്നെ സ്കോളർഷിപ്പ് വിതരണമായി. ഇങ്ങനെ സംഗതി വലിയ ആളായി തീരേണ്ട ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബലഹീനത അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചു. അദ്ദേഹം എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയി? തർശീഷിലേക്ക്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ, അത്രയും പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഇനി അതവിടെ നിൽക്കട്ടെ. 1 യോഹന്നാൻ 5:19, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. അപ്പൊ ലോകം മുഴുവൻ എവിടെയാ? ദുഷ്ടന്റെ ശക്തിവലയത്തിൽ. മഹാജ്ഞാനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, കണിയാമ്പറമ്പിലച്ചൻ്റെ ബൈബിളിലുണ്ട്. മഹാജ്ഞാനം കണ്ടിട്ടുണ്ടോ? ഇല്ലേ, കാണണം, നല്ലൊരു പുസ്തകമാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം അവിടെ പറയുന്നതാണ്, ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിലേതാ സത്യം? ലോകം ദുഷ്ടന്റെ ശക്തിവലയത്തിലാണ്, ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ലോകത്തിലാണോ ഭൂമിയിലാണോ? ഇതെന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഭൂമിയിൽ തന്നെ എത്ര ലോകമുണ്ടെന്നറിയാവോ? ഉദാഹരണത്തിന് സിനിമാ ലോകം കേട്ടിട്ടുണ്ടോ? ഒരു പത്രത്തിലെ കാണാം, സിനിമാ ലോകം. അപ്പം അങ്ങനെ ഒരു ലോകമുണ്ട്. അതുപോലെ സാമ്പത്തിക ലോകം ഇല്ലേ, സാമ്പത്തിക ലോകം. പിന്നെന്തൊക്കെ ലോകമാണ് ഉള്ളത്? എനിക്കറിയാവുന്ന രണ്ടെണ്ണം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്ന പറ. മദ്യലോകം കേട്ടിട്ടില്ലേ? മദ്യത്തിൻ്റെ ലോകം. ആത്മീയ ലോകം അല്ലേ, അങ്ങനെ ഒത്തിരി ലോകമുണ്ട്. എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറേ പ്രബോധനവും അതുമായി ബന്ധപ്പെട്ട കുറേ ചിന്തകളും അതുമായി ആകർഷിക്കപ്പെടുന്ന കുറേ ആകർഷണങ്ങളും ഒക്കെ ആയിട്ട്. ഇപ്പം തന്നെ ഞാൻ കേട്ടിട്ട് വരികയാണ്, ഒരു പെങ്കൊച്ച് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ OET എക്സാം എഴുതി. അപ്പോഴാണ് അപ്പനും അമ്മയും കൂടെ മാട്രിമോണിയലിനകത്ത് ഈ വാർത്ത കിട്ടും. എന്താണ്, ഒരു പെണ്ണിനെ കെട്ടിക്കാനുണ്ട്, അത് OET പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ്. കോള് വന്നു, ഞങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഉടനെ അവർ പറഞ്ഞു, കുഴപ്പമില്ല, എന്നാ റിസൾട്ട് വരുന്നത്? അന്നേരം പറഞ്ഞു, ഈ ഇന്നലെ റിസൾട്ട് വരും. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഫോൺ വിളിച്ച്, ഹലോ
മോള് ഒഐടി പരീക്ഷ പാസ്സായോ? അന്നേരം പറഞ്ഞു ഇല്ല, എന്നാൽ പിന്നെ കല്യാണം വേണ്ടെന്ന് വെച്ചു. സത്യത്തിൽ ആ ചെറുക്കൻ കെട്ടാൻ പോകുന്നത് ഒഐടി ആണോ പെണ്ണിനെയാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആരെയാണ് കെട്ടാൻ പോകുന്നത്? ആ ചെറുക്കൻ കെട്ടാൻ പോകുന്നത് ഒഐടി ആണ്. ഒഐടി പ്രസവിച്ച് വേണം ഇവനിന് കൊച്ചിനെ കൊടുക്കാൻ. ഐ എൽ ടി എസും ഒഐടിയെയും കൊണ്ട് പ്രസവിപ്പിക്കാനായിട്ട് ആരെ കൊണ്ട് പറ്റും? അതുകൊണ്ട് ആ ഒഐടിയെയും ഐ എൽ ടി എസിനെയും ഞെക്കി പ്രസവിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇപ്രതിമെല്ലാം പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെയാണ് എത്രയോ കുടുംബങ്ങൾ തകരുന്നത്. അപ്പോൾ ഇതുപോലെ ചില ലോകങ്ങളുണ്ട്, അവരുടെ ഹൃദയത്തിൽ പ്രിയമുള്ളവരെ ദൈവമായി മാറിയിരിക്കുന്നത് അവരുടെ ലോകത്തിൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ലോകമുണ്ട്. അതിൻ്റെ എല്ലാ മേൽ ദൈവം കർത്താവാകാത്ത എല്ലാ മേഖലകളിലും ഒരു നിയന്ത്രണം സാത്താനുണ്ടാകും. പെട്ടെന്ന് സാത്താൻ അവനെ പിടിച്ചടക്കാൻ വളരെ എളുപ്പമാണ്. അതേത് മേഖലയിലായാലും എത്ര പെട്ടെന്നാണ് പല മനുഷ്യരും തകർന്നു വീഴുന്നത്. നമുക്ക് സിനിമാ ലോകത്തേക്ക് നോക്കി, എത്ര ആഘോഷമായിട്ടാണ് കല്യാണം കഴിക്കുന്നത്, അതിനേക്കാൾ ആഘോഷമായിട്ടാണ് ഡൈവോഴ്സ് നടക്കുന്നത്. എത്ര ആഘോഷമായിട്ടാണ് അവർ മിന്നിത്തിളങ്ങി ചിത്രങ്ങളായിട്ട് വലിയൊരു സ്ഥലത്തിരിക്കുന്നത്, എത്ര പെട്ടെന്നാണ് വിഷമടിച്ച് മരിക്കുന്നത്, എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നത്. പാപത്തിൻ്റെ, പിശാചിൻ്റെ ഒരു കരം ഇതിൻ്റെ മേലൊക്കെ പലപ്പോഴും കാണാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവർ, ഇതിൻ്റെ ഒരു എൻഡ് എന്താണ്? ദുഷ്ടൻ്റെ ലോകത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നരകമാണ്. ദുഷ്ടൻ്റെ ലോകത്തിൻ്റെ എൻഡ് ഏതാണ്? ഏതാണ്? നരകം. ഒന്നി യോഹന്നൻ ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:7 പറഞ്ഞു, ഭൂമി പരിശുദ്ധാത്മാവോട് നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ലോകത്തിൻ്റെ എൻഡ് ഏതാണ്? ഏതാണ്? സ്വർഗം. സ്വർഗം ഏതാണ്? സ്വർഗം എന്ന് പറഞ്ഞേ, സ്വർഗം. ആ, ഇതൊക്കെ പറയുന്നത് നല്ലതാണ്. നമ്മുടെ നാക്കേൽ ഒരു കാര്യം പല ആവർത്തി പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും മറക്കുകയില്ലെന്നാണ് പറയുന്നത്. ഭാഷയൊക്കെ അങ്ങനെ പഠിച്ചതല്ലേ, ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഭാഷ പഠിച്ചു. നമ്മളൊരിക്കലും സത്യത്തിലൊന്നും പഠിക്കുകയില്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കൈകെട്ടി പള്ളിയിലൊരു നിപ്പാണ്. ആ നിപ്പ് വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും, എല്ലാം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകും, ഒന്നും ചൊല്ലുകയില്ല. ഇപ്പോൾ കൊയറുകാരൂടെ വന്നുകൊണ്ട് പ്രതിവാക്യം പോലും സത്യത്തിൽ ആളുകൾക്ക് അറിഞ്ഞുകൂടാ, അവരൊന്നുകൊണ്ട് വിഷമിക്കുക. പിന്നെ ആകെപ്പാടെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഉയരപ്പെട്ടവൻ്റെ രസം നമ്മുടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ ബഹുമാനം എൻ്റെ സ്ഥാനത്ത് നിന്ന് അറിയാം. ഇതിൻ്റെ ഇത് ഈ നമ്മളെ പീലിപ്പോസിനെ സംഭവിച്ചു പോകുന്നതുകൊണ്ടാണ്. അതുപോലെയാണ് ഉയരപ്പെട്ടവൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരുന്ന എവിടെയാണ്? ഇതിനിടയ്ക്കത്തൊന്നുമില്ല. പിന്നെ ആകെപ്പാടുള്ള സിംഹത്തെയും അണലിയെയും ചവിട്ടും, ഇത് ഉണ്ട്. ഞാൻ പലയിടത്തും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകും, ഇപ്പോൾ പോകാറില്ല. കാരണം എന്താണ്? മൊത്തം ഒറ്റയ്ക്ക് ചൊല്ലാൻ മേലാത്തത് കൊണ്ട്. ചില കല്യാണ വീട്ടിലൊക്കെ ചെല്ലും, പിന്നെ ഉയരപ്പെട്ടവൻ്റെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊത്തം ചൊല്ലിക്കോണം. കാരണം എന്താണ്? ഇടയ്ക്കിടയ്ക്ക് മൂളിത്തരും, ഒരു തള്ളി ഒന്നുമില്ല. ഇതൊക്കെ മാത്രമേ നമുക്കിപ്പോൾ ബാക്കിയുള്ളൂ. കാരണം എന്താണ്? പ്രിയമുള്ളവർ, നമ്മളൊന്നും ചൊല്ലുന്നില്ല. അപ്പോൾ ലോകം ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. അതിൻ്റെ പിന്നെ എൻഡ് എന്ന് പറയുന്നത് നരകമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ലോകമുണ്ട്, അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് സ്വർഗമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം, സ്വർഗം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയണം. ഇനി പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഈ ഭൂമിയിൽ പ്രിയമുള്ളവരെ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണെന്നറിയോ? ഉൽപ്പത്തി പുസ്തകം 1:1 വാക്യം എന്താ പറയുന്നത്? വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച്. അപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ലോകമുണ്ട്, അത് അവസാനിക്കുന്ന സ്വർഗത്തിലാ. പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന എവിടെയാ? വെള്ളത്തിൻ്റെ മീതെ. വെള്ളമെന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ പ്രിയമുള്ളവര്, യോഹന്നാൻ 3:3-3:5 അവിടെ പറയുന്നത് എന്താ? നിങ്ങൾ വീണ്ടും ജനിക്കണം. എങ്ങനെ ജനിക്കണം? ആത്മാവിലും ജലത്തിലും ജനിക്കണം. എങ്ങനെ ജനിക്കേണ്ടത്? ആത്മാവിലും ജലത്തിലും. അപ്പൊ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, ജലം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവ് സ്വർഗം. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് വചനത്തിൽ, വചനത്തിലാണ്, വചനത്തിൻ്റെ ആത്മാവിലാണ്. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ വചനം എന്നാണ് അർത്ഥം. കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് അധികം വ്യാഖ്യാനിക്കാനും വാക്യം പറയാനും പോകുന്നില്ല. 1 Petros 1:23 കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വര ബീജത്തിൽ നിന്നല്ല, അനശ്വര ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. ചുരുക്കി പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ പാലിച്ച് ഒരു വ്യക്തി മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുകയും ആ വചനം പാലിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഉൽപ്പത്തി മുതൽ ഒരു മനുഷ്യന് ദൈവസാന്നിധ്യം ഉണ്ടാക്കി കൊടുക്കുക, ദൈവസാന്നിധ്യം.
ആ ദൈവസാന്നിധ്യത്തിൽ അവൻ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയണം. ആ സ്വരം കേട്ടാൽ പിന്നെ അടുത്ത കാര്യം ചെയ്യേണ്ടത്, സ്വരം കേൾക്കുന്നതാണ് ഈ സുവിശേഷ പ്രസംഗം. സ്വരം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പ്രോസസ്സുണ്ട്, എന്താണ്? കേട്ട സ്വരത്തിനൊത്ത് ജീവിതം കൊണ്ട് പ്രതികരിക്കണം. അങ്ങനെ യേശുവിൻ്റെ തിരുവചനങ്ങൾ, ദൈവത്തിൻ്റെ വചനം കേട്ട ഒരു മനുഷ്യൻ, പരിശുദ്ധാത്മാവ് അവനെ ഈ വചനത്തിലൂടെ നയിച്ചാൽ അവൻ എവിടെ ചെന്നെത്തും? വചനം എവിടെ ചെന്നാ എത്തിയത്? ഭൂമിയിൽ മാംസം ധരിച്ച വചനം. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ. അങ്ങനെ വചനം മാംസമായി, പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് ആ മാംസമായ വചനത്തെ പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 3.5 വർഷം കഴിഞ്ഞ് നയിച്ച് എവിടെ കൊണ്ട് എത്തിച്ചത്? നമ്മളൊരു പാട്ട് പാടല്ലേ, എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്ക. കേട്ടിട്ടില്ലേ ഈ പാട്ട്? അല്ല, കേൾക്കണം, നല്ല പാട്ടാണ്. എന്നെ കുരിശോളം വളർത്തണേ, പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് ഇതാ വചന മാംസമായ വചനത്തെ നയിച്ചുകൊണ്ട് പോയത് കുരിശിലേക്കാണ്. എന്തിനാണ്? മരിക്കാൻ വേണ്ടിയല്ല, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി. അത് നമ്മൾ മനസ്സിലായിക്കോ. കുരിശിലേക്ക് കൊണ്ടത് പ്രിയമുള്ള തൊഴി മേടിക്കാനല്ല, അടി മേടിക്കാനല്ല, 14 പ്രാവശ്യം മൂക്കുകുത്തി വീഴാനുമല്ല, മറിച്ച് വീണ മനുഷ്യൻ എഴുന്നേക്കും എന്ന് കാണിച്ചു കൊടുക്കാനാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയുള്ള മനുഷ്യൻ, അവൻ മരണത്തോളം വീണാലും അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് കാണിക്കാനാണ് സത്യത്തിൽ അവനെ എങ്ങനെ നയിച്ചുകൊണ്ട് പോയത്. ഇനി പാപത്തിലേക്ക് വീണ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? പാപത്തിൽ വീണു, ദൈവസാന്നിധ്യം ദുസ്സഹമായി. ദൈവസാന്നിധ്യം ദുസ്സഹമായ മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നു. രണ്ടാമത് നടന്ന എന്താണ്? ബന്ധങ്ങളിൽ നിന്ന് അകന്നു, അവരുടെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് അവർ അകന്നു. അവർ തന്നോട് തന്നെ വെറുപ്പായി. അങ്ങനെ വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും ഇരുന്ന മനുഷ്യർ, അവർ മക്കൾക്ക് ജന്മം നൽകി. 2 നല്ല മക്കളുണ്ടായി, അവർ തമ്മിൽ കത്തിക്കൂത്തുണ്ടായി, ഒരുത്തൻ ചത്തു. അവസാനം ഈ അപ്പനും അമ്മയും ചത്തത് എങ്ങനെയായിരിക്കും? മനപ്രയാസത്തിൽ, നരകം. അതുകൊണ്ട് നരകവും സ്വർഗവും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയാണ് ഇതിൻ്റെ ആരംഭം. നിങ്ങൾ കതക് തുറന്ന് കയറുന്നത്, ഒരു പാപം കഴിഞ്ഞ് കതക് തുറന്ന് കയറുന്ന ഒന്നുകിൽ നരകത്തിലേക്ക്, ഒരു പാപത്തെക്കുറിച്ച് അനുദപിച്ചാൽ പോകുന്നത് ഇതാ സ്വർഗീയ അനുഭവങ്ങളിലേക്ക്, പശ്ചാത്താപത്തിൻ്റെ പാപബോധത്തിൻ്റെ അനുഭവത്തിൽ. ഇങ്ങനെ 2 വഴിയാണ് നമുക്കെപ്പോഴും തുറന്ന് കിടക്കുന്നത്, 2 വഴി നമ്മുടെ മുമ്പിൽ തുറന്ന് കിടപ്പുണ്ട്. അതിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ നയിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ഒരാലയമാക്കി മാറ്റി, നമ്മളിൽ ഇറങ്ങി വസിച്ച്, നമ്മളിൽ വചനം മാംസം ധരിച്ച്, നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമായി മാറി, ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നമ്മളെ ചേർത്ത് വച്ചിട്ട് ഈ കാലഘട്ടത്തിലെ ക്രിസ്തുവിൻ്റെ എല്ലാ പ്രവൃത്തിയും ഒരു ശരീരമെന്ന നിലയിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് ഈ മാമോദീസ തൊട്ടിയിൽ നമ്മളെ എന്ത് ചെയ്തത്? മാമോദീസ മുക്കിയത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അത്. പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചോണ്ട് വന്നു, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു, മാമോദീസ തൊട്ടിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. നമ്മൾ ഓർക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നൽകുന്ന കൂദാശ ഏതാണ്? ആ മൂറോൻ. അപ്പം ഈ മൂറോൻ എന്ന് പറയുന്ന എണ്ണ, പ്രിയമുള്ളവരെ, പരിശുദ്ധ പാത്രക്കേസ് ബാബായ്ക്ക് മാത്രമേ കൂദാശ ചെയ്യാൻ പറ്റൂ. ആ എണ്ണ ഒരു മെത്രാപ്പോലിത്തായ്ക്ക് പകർന്നു നൽകിയാൽ ആ മെത്രാപ്പോലിത്തായ്ക്ക് മാത്രമേ മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയായിരുന്നത്, അച്ഛന്മാർക്ക് പോലും ഒഴിക്കാൻ പറ്റില്ല, ഒരു കുപ്പിയിൽ നിന്ന് വേറൊരു കുപ്പിയിലേക്ക് മൂറോൻ എണ്ണ ഒഴിക്കാൻ പറ്റില്ല. ഒഴിക്കണമെങ്കിൽ മെത്രാപ്പോലിത്തായുടെ അടുത്ത് ചെന്നിട്ട് മെത്രാപ്പോലിത്ത വേണം ഒഴിക്കാൻ, പകരാൻ പാടില്ല. യൂസ് ചെയ്യുക അച്ഛന്, കപ്പിയാർക്ക് തൊടാൻ പറ്റത്തില്ല, അച്ഛന് മാത്രമേ തൊടാൻ പറ്റത്തുള്ളൂ. അത്ര പവിത്രമായ ഒരു അഭിഷേക എണ്ണയാണ് മൂറോൻ. ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? സാധാരണയായിട്ട് സർവ്വസാധാരണമായിട്ട് മൂറോൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? 2 സ്ഥലത്ത് മാത്രമാണ് ഉപയോഗിക്കുക, 2 സ്ഥലത്ത് പ്രധാനമായിട്ട്. 1, ദേവാലയ കൂദാശയ്ക്ക്. പിന്നെ മാമോദീസ മൊക്കുന്ന കൊച്ചിൻ്റെ മേൽ ഒരു ദേവാലയത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരെണ്ണ. എന്ന് മാത്രമല്ല,
പരിശുദ്ധ പാത്രക്കീസുബാവ മാത്രം അഭിഷേകം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് പൂർണ്ണമായും സ്വന്തമാക്കിയിട്ട് യേശുവിൻ്റെ ശരീരമായി ഒട്ടിച്ചു ചേർത്തിരിക്കുന്ന ഒരു വ്യക്തി, അതാണ് സത്യത്തിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ. ഇത്രയും പവിത്രതയുണ്ട് ഈ സഭയിൽ നിങ്ങൾക്ക്, ഇത്രയും പവിത്രതയുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തിയിൽ 5-ാം അധ്യായം നല്ലൊരു ഭാഗമാണ്. അതിനകത്ത് ഇവിടെയാണ് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. പ്രിയമുള്ള ഒരു ആദിമ നൂറ്റാണ്ടിൽ സഭയങ്ങ് ശക്തിപ്പെട്ടു. അപ്പോസ്തലൻ്റെ ആദ്യത്തെ പ്രസംഗത്തിന് തന്നെ 3000 പേരാണ് മാനസാന്തരപ്പെട്ട് മാമോദീസ മുങ്ങി വന്നത്. അതിനുശേഷം അപ്പം മുറിക്കൽ, പ്രാർത്ഥന, ഈ കൂട്ടായ്മ, അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോസ്തലന്മാർ സഭയിൽ ശക്തമായി ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പ്രസംഗം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ കാലമാണ്, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ആഴമായ ക്രിസ്തു സ്നേഹത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ട ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സഭയിലേക്ക് പിന്നീട് വരുമ്പോൾ, ആദ്യം അവൻ വരാൻ തുടങ്ങിയപ്പോൾ 10 അപ്പം കൂടുതൽ എടുക്കുമായിരുന്നു. കാരണം എന്താ? കൊണ്ടുവരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ. പിന്നെ പിന്നെ അവരെന്ത് ചെയ്തു? വർത്തമാനം പറയാൻ തുടങ്ങി. സഭ തമ്മിൽ അടുത്തു, ആളുകൾ തമ്മിൽ അടുത്തു. അപ്പോഴാണ് നമ്മൾ, നീ എവിടുന്നാ വരുന്നത്? അത് ഞാനിപ്പോൾ പാലമുറിക്കാന്നാ വരുന്നത്. ആണല്ലേ, ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അത് ഭർത്താവ് മരിച്ചുപോയി, മക്കള് 2 പേര്, ആണാണോ പെണ്ണാണോ? പെൺപിള്ളേരാണ്. കെട്ടിച്ചോ? ഇല്ല. കെട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കാശില്ല. 26 വയസ്സായി, മറ്റേതിന് 23. പഠിപ്പിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ആ ഒരുത്തിയെ പഠിപ്പിക്കാൻ വിട്ടില്ല, വീട്ടുവേലയ്ക്ക് പോവുക. ആണല്ലേ, അയാൾ വീട്ടിൽ പോയി. അയാൾ ചിന്തിച്ചു, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ജീവൻ മുഴുവൻ വെടിഞ്ഞവനല്ലേ, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ സ്വത്ത് വിറ്റേക്കാം. ആരും കൽപ്പന മുഖാന്തരം വിപ്പിച്ചതല്ല, ഇപ്പം കൽപ്പന ഇട്ടാൽ നടക്കൂ, കൽപ്പന മുഖാന്തരമല്ല, അവർ സ്വയം സ്വത്ത് വിറ്റിട്ട് അപ്പോസ്തലൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാർക്കെങ്കിലും പാവപ്പെട്ടവന് കൊടുത്തേര്, എനിക്ക് വേണ്ട. ആദ്യമ നൂറ്റാണ്ടിലെ അവസ്ഥ ഓർക്കണം. അതാണ് പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഒരാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മാതൃക കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല സാധനങ്ങളും അവരുടെ കയ്യിരിക്കുന്നത് വിറ്റ് പെറുക്കി അവർ കൊണ്ടു കൊടുത്തു. ഇല്ലാത്തവർക്ക് അപ്പോസ്തലന്മാർ പങ്കുവെച്ചു കൊടുത്തു. ഇനി ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ പങ്കുവെച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പങ്കുവെച്ചു കൊടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രിയമുള്ളവരെ, അവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു, അനന്യാസ് സഫീറ. നല്ല കുടുംബമാണ്. ഒരാൾ സിയക്കാരനാണെന്ന് തോന്നുന്നു, ഭാര്യയും രണ്ട് അക്കൗണ്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. രണ്ടുപേരും നല്ല മനുഷ്യർ. അവർ രണ്ടുപേരും കൂടെ പ്രിയമുള്ളവർ വീട്ടിലിരുന്നൊരു ആലോചന നടത്തി. എല്ലാവരും ഈ കൊടുക്കുന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ചുമ്മാ ചെമ്പോട്ടിയും കലമൊക്കെയാണ് ഈ മുഴുവൻ കൊടുത്തു എന്ന് പറയുന്നത്. നിർധനയായ വിധവ കൊടുത്തതുപോലെ നമ്മളെ സംബന്ധിച്ച് എല്ലാം കൊടുക്കാൻ പോയാൽ നമ്മൾ എന്ത് കൊടുക്കും? 10 ഏക്കർ തോട്ടവും നമുക്കുള്ള പലതും കൊടുക്കേണ്ടി വരും, വീടും ഒക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കൊടുക്കാം. പക്ഷേ കൊടുക്കുമ്പോൾ 50% കൊടുക്കാം, 50% നമുക്ക് മാറ്റി വെക്കാം. 50%ആയിട്ടാണ് അവർ പോയത്. അപ്പോസ്തലനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു കെട്ടുമായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ്റെ അടുക്കലേക്ക് ചെന്നത്. ആ വെട്ടിലോ കെട്ട് പൈസ ആയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഈ കിഴി അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് അപ്പോസ്തലനോട് പറഞ്ഞു, അപ്പോസ്തല ഞങ്ങൾക്ക് കുറേ സ്വത്തുണ്ടായിരുന്നു, അത് മുഴുവനും തേണ്ടിരിപ്പുണ്ട്, എടുത്തു. പത്രോസ് അപ്പോസ്തലൻ ചോദിച്ചു, പൈസ നിങ്ങളുടെ അല്ലായിരുന്നു, സ്ഥലം നിങ്ങളുടെ അല്ലായിരുന്നു, വിറ്റ് കിട്ടിയ കാശ് നിങ്ങളുടേതാണ്. എന്നിട്ടൊരു ചോദ്യമുണ്ട്, ആ ചോദ്യം ചോദിക്കാം, ആ ചോദ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞു. ഇത്രയും ചോദിച്ചിട്ട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുക, പകരം വഞ്ചന എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. വഞ്ചിക്കുക, ചീറ്റിങ്, വല്ലാത്തൊരു തെറ്റാണ്. ഒരു മനുഷ്യന്റെ നെഞ്ച് കീറി മുറിക്കുന്ന ഒരു കാര്യമാണ് ചീറ്റിങ്. ഇതിപ്പോ അത്ര സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചോ? എങ്ങനെ ഈ വഞ്ചിച്ചത്? തൻ്റേത് കൊടുക്കാവുന്ന് പറഞ്ഞത് 50% കൊടുത്തുള്ളൂ, ബാക്കി മുഴുവൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു, എന്നിട്ട് 50 കൊടുത്തുള്ളൂ, ബാക്കി 50 കൈവച്ചു. ഇതിന് പറയുന്ന പേരാണ് വഞ്ചന. അങ്ങനെയാണെങ്കിൽ മാമോദീസ മുങ്ങി
നമ്മൾ യേശുക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുത്തത് നമ്മുടെ ജീവിതത്തിൻ്റെ 50% അതോ ജീവിതം മുഴുവനാണോ? സാത്താനെ ഞാൻ 50% ഉപേക്ഷിച്ചിരിക്കുന്നു, മശിഹായെ 50% സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. പിന്നെ എങ്ങനെ പറഞ്ഞത്? സാത്താനെ ഞാൻ പരിപൂർണമായി ഉപേക്ഷിക്കുകയും മശിഹായെ ഞാൻ പൂർണമായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയല്ലേ പറഞ്ഞത് മാമോദീസ സമയത്ത്? അതെ. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം, ഈ ശരീരം എന്നും ആരുടേതായിരിക്കണം? ആരുടേതായിരിക്കണം? ക്രിസ്തുവിൻ്റെതായിരിക്കണം. അല്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്താ? വഞ്ചന. വഞ്ചന. പ്രിയമുള്ള ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു വഞ്ചിക്കപ്പെടുന്നു. നമ്മളറിയാതെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നുണ്ട്. അത് നമ്മൾ സമൂഹമായി ചെയ്യുന്നുണ്ട്, നമ്മൾ വ്യക്തികളായി ചെയ്യുന്നുണ്ട്, നമ്മൾ കുടുംബമായി ചെയ്യുന്നുണ്ട്. ഇനി വ്യക്തി നോക്കുക. ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ആലയമാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഞാൻ. എനിക്ക് ചെയ്യാൻ ബാക്കിയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ബൈബിളിലുണ്ട്. അതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ബലിയർപ്പണം, ഒരപ്പമായി മുറിക്കപ്പെടുക, ഒരപ്പമായി മുറിക്കപ്പെടുക, അതാണ് സ്നേഹത്തിൻ്റെ ബലിയർപ്പണം. അങ്ങനെ ആവണം. ജീവിതത്തിൽ ബലിദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബലിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കാൽവറിയിലേക്കാണ് നമ്മുടെ യാത്ര. ബലിയാണ്, ബലിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെന്നും കുർബാനയ്ക്ക് വരും ബലിക്കാന്ന്. അത് ബലിയാണ്, പക്ഷെ നമ്മുടെ ബലിയാകുന്നില്ല. നമ്മുടെ ബലിയാകണമെങ്കിൽ ആ ബലിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും എൻ്റേത് നഷ്ടപ്പെടുത്തുമ്പോഴാണ് എനിക്ക് ബലിയാകുന്നത്. എനിക്കുള്ളത് എന്തെങ്കിലും ഒരു ബലിയിൽ ഞാൻ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ബലിയാകും. ഒരു പാപമെങ്കിലും, ഒരു പാപം തിരിച്ചറിഞ്ഞ് ഒരു ഞായറാഴ്ച ദിവസം ബലിപീഠത്തിന് മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീർ, ദൈവമേ തെറ്റിപ്പോയല്ലോ മതി, എത്ര സന്തോഷമായിരിക്കും എന്ന് പറയാം തിരിച്ചു പോകുമ്പോൾ. എത്ര സന്തോഷമായിരിക്കും തിരിച്ചു പോകുമ്പോൾ. ഒത്തിരി പാപികളുടെ കണ്ണുനീർ കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ, ഒത്തിരി പാപികളുടെ. ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ ഞാൻ ഓർക്കണം, കോട്ടയം ചന്തയിൽ ചുമക്കുന്ന മനുഷ്യനാണ്, കോട്ടയം ചന്തയിൽ അയാൾ ധ്യാനിക്കാൻ കയറി വന്നു. ഏറ്റവും പുറകിൽ അയാൾ ഇരുന്നു, മാട്ടിച്ച് മൂക്കൂത്തിയാണ് വന്നിരിക്കുന്നത്, മദ്യപിച്ച് അങ്ങേ അറ്റത്തെ സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പ്രസംഗം ആരംഭിച്ചു, പാട്ട് ആരംഭിച്ചപ്പോൾ തന്നെ പുള്ളി പാട്ട് തുടങ്ങി. പുള്ളി പാട്ട് പാടുന്ന ഡാൻസാണ്, ഭയങ്കര ഡാൻസാണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് പ്രസംഗം ആരംഭിച്ചപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പുള്ളി അവിടെ നിന്ന് മുട്ട എന്നെ ഇഴഞ്ഞ് ഏറ്റവും ഫ്രണ്ടി വന്നിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? ഞാൻ ആ മനുഷ്യനെ, ഞാൻ ആ റിനോച്ചനോട് പറഞ്ഞ്, ഈ പുള്ളിയെ പതുക്കെ എടുത്തുകൊണ്ട് പോകണം. ആളുകൾ പറഞ്ഞ്, വട്ടീസ, പ്രശ്നമൊന്നുമില്ല, H2O കേട്ടിട്ടില്ലേ, വെള്ളം സംഭവമാണ്. അപ്പോൾ നമ്മൾ തൂത്തുകുട്ടിയിൽ വെള്ളം എന്ന് പറയുകയല്ല, അത് പുള്ളി H2O എടുത്തുകൊണ്ട് പോയി. 5 ദിവസം കഴിഞ്ഞ് 5ാം ദിവസം പുള്ളി പോകാൻ നേരത്തെ എന്നെ കാണാൻ പറഞ്ഞ്, സത്യത്തിൽ എൻ്റെ ഈ പരിപാടി കണ്ടപ്പോൾ കഴുത്തിന് പിടിച്ച് ഇറക്കി വിടുമെന്നാണ് ഓർത്തത്, പക്ഷേ വിട്ടില്ല, ഞാൻ നിർത്തി. കഴിഞ്ഞ 6 ആഴ്ച എന്നെ കാണാൻ വന്നു. അയാൾ പറഞ്ഞ്, ഞാൻ ആ ചന്ത ചുമക്കാൻ പോയി, ഞാൻ മദ്യപിക്കാറിയില്ല. അയാൾ കരയുകയായിരുന്നു പോകാൻ നേരത്ത്, 2 കണ്ണിക്കൂടെ കണ്ണുനീര്. സത്യത്തിൽ പ്രിയമുള്ള ഒത്തിരി മനുഷ്യൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അയാൾക്ക് അയാളുടെ പാപം തിരിച്ചറിയാൻ പറ്റി. നമ്മുടെ നമ്മുടെ സഭാജീവിതത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? ആ തിരിച്ചറിവ് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുക. കാരണം കണ്ണാടിയിൽ നോക്കിയാലല്ല നമ്മുടെ പ്രതിഭം കാണത്തു, നോക്കാൻ പറ്റിയ കണ്ണാടികളൊന്നും കാണുന്നില്ല. അയാൾക്കത് ചെയ്യാമെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാൻ മേലും, അച്ഛനിങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ പിന്നെ കപ്പിയർക്ക് ഇങ്ങനെ ചെയ്യാൻ മേലും. ഇതാണ് ചിന്ത. നമ്മളാരും ക്രിസ്തുവിലേക്ക് നോക്കുന്നില്ല. ക്രിസ്തു എന്നേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ അജണ്ടയിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് നമുക്ക് വേണ്ടി രക്തം വാർന്നൊലിക്കുന്ന ഒരുവൻ. യോനായിക്ക് എന്താ അബദ്ധം പറ്റിയത്? പ്രിയമുള്ളവരെ, പോകാമെന്ന് പറഞ്ഞു, പോയില്ല. അതിനുള്ളിൽ ഒരു വഞ്ചനയുണ്ട്, വഞ്ചന. അതാ ഞാനത് പറഞ്ഞ അവസാനം നിർത്തിയത്. യോനായുടെ ജീവിതത്തിൽ യോനായിക്ക് ആകപ്പാടെ പറ്റിപ്പോയത് അയാളുടെ വിപരീത വികാരങ്ങൾ. അത് സത്യമാണ്, ഭയം. പക്ഷേ ദൈവം തൻ്റെ വചനം കൊടുത്ത്, ആത്മാവിനെ കൊടുത്ത് കൈപിടിച്ച് നടത്താൻ ചെന്നിട്ടും കൈ തട്ടി മാറ്റിയിട്ട് പോയ ഒരു വഞ്ചനയുണ്ട്. അതോർത്ത്
ദൈവത്തിൻ്റെ ആത്മാവ് യോനായെ കുറിച്ച് ഓർത്ത് കരഞ്ഞു. പരിശുദ്ധാത്മാവ് യോനായെ കുറിച്ച് ഓർത്ത് കരഞ്ഞു, യോന എൻ്റെ പിതാവ്. ദൈവം പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം അയച്ച ആത്മാവാണ് പരിശുദ്ധാത്മാവ്, പിതാവ് അയച്ച ആത്മാവാണ്. ആത്മാവ് പറഞ്ഞ എൻ്റെ പിതാവ്, എന്നെ അയച്ച പിതാവ്, നിന്നെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിട്ടത്. 100,000-ൽ അധികം പേര് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 100,000 പേരും എൻ്റെ പിതാവിന് വേണ്ടപ്പെട്ടവരാണ്. അതിലൊരാത്മാവ് പോലും എനിക്ക് നഷ്ടപ്പെടാൻ പറ്റുകയില്ല, എനിക്കത് ഒഴിവാക്കാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ, ദൈവം സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ, നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നശിക്കണമെന്ന്, ഇവനൊന്ന് തീർന്നു കിട്ടുകയല്ലോ. നമ്മുടേതല്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ അവരെ പരിഗണിക്കാൻ, നമ്മുടേതല്ലാത്തത് കൊണ്ടാണ്. ദൈവം എൻ്റെ പിതാവാണെങ്കിൽ ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ എൻ്റേതാകും. അതാകാതെ പോകുന്നതാണ് നമ്മുടെ ക്രൈസ്തവ സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രശ്നം. ഈ സഹോദരൻ എൻ്റേതാണ്. ഏദൻ തോട്ടത്തിൽ പ്രിയമുള്ളവരെ ആ ബന്ധമായിരുന്നുണ്ടായിരുന്നു. ഇതെൻ്റേതാണ്, എൻ്റെ അസ്ഥി, എൻ്റെ മാംസം. അതാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപ എന്നെ പോയിപ്പോയതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും. സഭാപരമായ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലെ മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അമ്മായിയപ്പനും അമ്മായിയമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇനി വേറെ വല്ല ബന്ധമുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എല്ലാത്തിൻ്റെയും പിന്നിൽ ഇതാ നമ്മളിൽ നിന്ന് ചോർന്നു പോയ ദൈവസ്നേഹം, ദൈവകൃപ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് അപ്പൻ വേദനിക്കുക, യോനാ നീ ഒരാള് ദൈവവിളിയെ, വചനത്തെ വഞ്ചിച്ചപ്പോൾ, വിളിയെ വഞ്ചിച്ചപ്പോൾ, നിനക്ക് നൽകിയ ദൈവസ്നേഹത്തെ വഞ്ചിച്ചപ്പോൾ, 100,000-ൽ അധികം പേരാണ് നശിക്കാൻ പോകുന്നത്. 100,000-ൽ അധികം പേര്. പക്ഷെ യോനായെ കളയാൻ പറ്റുമോ? യോനായെയും കളഞ്ഞില്ല, 100,000 പേരെയും കളഞ്ഞില്ല. അതാ ദൈവം ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ രക്ഷപ്പെടുത്തുന്നത്. യോനായ ദൈവം എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, ആ വെള്ളത്തിലേക്ക് എടുത്തിടാൻ ഇടയാക്കി. അതിന് പറ്റിയ ആളെ ദൈവം കൊണ്ടുവന്നു. വെള്ളത്തിൽ നിന്ന് വിഴുങ്ങാൻ മത്സ്യം വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ യോന നിനവയുടെ തീരത്ത് തന്നെ ഛർദ്ദിച്ചിടാൻ പ്രത്യേക സ്പെഷ്യൽ കോച്ചിങ് ആർക്ക് കിട്ടി? ആ മീനിന്. മീനിന് കോച്ചിങ് കൊടുക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രയാസം. പരിശുദ്ധാത്മാവ് ഈസിയാണ്. അവിടെ തന്നെ ഛർദ്ദിച്ചിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വേറെ പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്, ചെല്ലു കണ്ടിട്ടില്ലേ, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ബൈബിള് തന്നെ എടുക്കും എന്ന് പറഞ്ഞതുപോലെ അയാൾ എഴുന്നേറ്റു. അയാൾ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കാൻ തീരുമാനിച്ചു. വേറെ നിവൃത്തിയില്ല. അയാൾ നിനവിയിലേക്ക് പോയി. ഒന്നാമത്തെ പ്രസംഗത്തിൽ തന്നെ പ്രിയമുള്ളവരെ വലിയ അത്ഭുതങ്ങളാണ് നടന്നത്. പക്ഷേ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ചില പ്രത്യേക കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത്. നമ്മൾ ഇന്ന് പ്രസംഗത്തിന് കൊഴുപ്പേകാൻ വേണ്ടി പലരും ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, കൂട്ടിച്ചേർക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു ചെറുപ്പക്കാരിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ്. അയാൾ പറഞ്ഞു, ഞാൻ 70 ഉറക്കഗുളികകൾ കഴിച്ചു. ഒരു ഡോക്ടർക്ക് സംശയം വന്നിട്ട് ഡയറക്ടർ അച്ഛനോട് ചോദിച്ചു, അവനെ ഒന്ന് വിളിക്കണം, എനിക്കൊന്ന് ചോദിക്കണം, 70 ഗുളിക കഴിച്ചു എന്ന്. ഡയറക്ടർ അച്ഛൻ ഇല്ലാത്തപ്പോഴാണ് ഇത് ഈ പ്രസംഗം. ഡയറക്ടർ അച്ഛൻ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, 70 അല്ല 7 ആണ്. 7 ഒന്നുകൂടെ ആഞ്ഞ് ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞ 3 ആണെന്ന് പറഞ്ഞു. അപ്പോൾ കൊഴുപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പണ്ടുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി, യോന പ്രസംഗം കൊഴുപ്പിക്കാൻ വേണ്ടി ഒരു തട്ടുതട്ടി. എന്താണ്? 40 ദിവസത്തിനുള്ളിൽ നിനവയെ നശിപ്പിക്കും ദൈവം. ദൈവത്തിൻ്റെ മുഖം വികൃതമാകുന്ന ഇത്തരം വാക്കുകൾ നമ്മളെല്ലാം സുവിശേഷത്തിൽ തട്ടിവിടാറുണ്ട്. ദൈവത്തിൻ്റെ മുഖം മിനുക്കാൻ വേണ്ടി വന്നവനാണ് യേശു. അവൻ പിതാവായ ദൈവത്തിൻ്റെ മുഖം എന്ത് ചെയ്തില്ല? വികൃതമാക്കിയില്ല. അവൻ ദൈവമാണ്. അവൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ അവൻ മിണ്ടാതെന്നു. അവൻ്റെ ചങ്കിൽ കുത്തി അവൻ അങ്ങോട്ട് സഹിച്ചങ്ങോട്ട് നിന്ന്. അവനെക്കുറിച്ച് ദൂഷണങ്ങൾ പറഞ്ഞുണ്ടാക്കി സഹിച്ചു നിന്ന്. പുറന്തള്ളാൻ വേണ്ടി ശ്രമിച്ച്
സഹിച്ചു നിന്ന്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അന്യായമായ വിധി, നീതി കിട്ടാത്തൊരു വിധി അവൻ്റെ മേലുണ്ടായി. സഹിച്ചു നിന്ന് ആർക്ക് വേണ്ടിയാന്നറിയാം? അപ്പൻ്റെ മുഖം വികൃതമാകാതിരിക്കാൻ, അപ്പൻ്റെ മുഖം വികൃതമാകാതിരിക്കാൻ ഇതിന് മുഴുവൻ അവൻ നിന്നുകൊടുത്ത് അവസാനം ഉയർത്തെഴുന്നേൽപ്പിലൂടെ അപ്പൻ്റെ മുഖം അവൻ മനോഹരമാക്കി തീർത്ത്. യോന അപ്പൻ്റെ മുഖം വികൃതമാക്കി, അവൻ്റെ ഉള്ളിൽ സ്നേഹമില്ല. നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയത് അതാണ്. പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ കൃപയെന്ന് പറയുന്ന ആന്തരിക സ്നേഹമാണ്, ആന്തരിക സ്നേഹം. അതാണ് യഥാർത്ഥ ദൈവകൃപയെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് അങ്ങേരുടെ പ്രസംഗത്തിനകത്ത് അടിച്ചു വിട്ടു, 40 ദിവസം കൊണ്ട് നശിക്കും. രാജാവ് എഴുന്നേറ്റിട്ട് ഓർത്തു, എൻ്റെ ജനങ്ങൾ 40 ദിവസം കൊണ്ട് നശിക്കുമെങ്കിൽ ഞാനെന്തിനാ പിന്നിങ്ങനെ ഇരിക്കുന്നത്? രാജാവായിട്ട് ഈ കുപ്പായിട്ടുകൊണ്ട് തൊപ്പിയും വെച്ച് ഞാൻ ഇരുന്നിട്ട് എന്നെ കാര്യം, എൻ്റെ ജനമില്ലാതെ ഞാനെന്തിനാ ഇരിക്കുന്നത്? ആ മനുഷ്യൻ കുപ്പായം വലിച്ച് കീറി. ആ രാജാവാണോ മെച്ചം? യോനായാണോ മെച്ചം? അയാൾ ചാരത്തിലിരുന്നു. ആ രാജാവ് ചാരത്തിലിരുന്നു. നമ്മളൊക്കെ പോണോന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇതുപോലത്തെ മനുഷ്യരുണ്ട്, ഇതുപോലത്തെ മനുഷ്യരുണ്ട് പ്രിയമുള്ളവരെ. അപ്പൊ മന്ത്രി ഓർത്തു, രാജാവ് ഇരിക്കാൻ പിന്നെ എനിക്കിരിക്കാൻ പറ്റും, രാജാവ് മന്ത്രി ഇരുന്നു. അവസാനം പ്രിയമുള്ളവരെ, പട്ടിയും പൂച്ചയും വരെ ഓർത്തു, യജമാനന്മാർ ചത്തുപോയ പിന്നെ ഞാൻ എന്തിനാ ഇരിക്കുന്നത്? അതുകൊണ്ട് പട്ടിയും പൂച്ചയും വരെ ഉപവാസം, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പനും അമ്മയും ഓർത്തു, മക്കൾ ചത്തിട്ട് പിന്നെ ഞങ്ങളെന്താ ജീവിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഉപവാസം, ഒരു രാജ്യം മുഴുവൻ ഉപവാസം. യോനാ പ്രവാചകൻ പ്രിയമുള്ളവരെ ഹൃദയ ദൈവവിളിയുള്ള ആളാ, പ്രവാചകനാ, വചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, എല്ലാം ഉണ്ട്, ദൈവസ്നേഹം മാത്രമില്ല. ആ രാജാവ് കഠിന ഹൃദയരാ, സ്വർഗം വരെ എത്തുന്ന പാപങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ മ്ലേച്ഛതകളും നടക്കുന്നുണ്ട്. പക്ഷേ നശിക്കുമെന്ന് കണ്ടപ്പോ അയാള് ഈ കസേരയിൽ നിറങ്ങി താഴെയിരുന്നു. അപ്പോൾ ഓർക്കണം, എന്തുകൊണ്ട് ദൈവം പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുന്നു, ആർക്ക് വേണ്ടി അയക്കുന്നു? നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്, പരിശുദ്ധാത്മാവുള്ളവരാ, മാമോദീസ മുങ്ങിയതാ, ദൈവവചനം കിട്ടിയവരാ. ഞാനും നിങ്ങളുമൊക്കെ പ്രവാചകന്മാർ തന്നെയാണ്, പ്രവാചകൻ്റെ ആത്മാവുള്ളവർ. എന്തിനെന്നെ ദൈവം ഒരു ക്രൈസ്തവനാക്കി തീർത്തു നമ്മളറിയണം. ഒരു വ്യക്തിയെ ദൈവം ഒരു ക്രൈസ്തവനാക്കി തീർത്തെങ്കിൽ അവൻ്റെ വാക്കും അവൻ്റെ ജീവിതവും പ്രവൃത്തിയും കൊണ്ട് രക്ഷപ്പെടാനുള്ള ആരൊക്കെയോ ഈ ഭൂമിയിലുണ്ട്. ആ ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ അയൽക്കാരായിരിക്കും. ഒരുപക്ഷെ ഒരു ക്രൈസ്തവനായതുകൊണ്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന എത്ര മനുഷ്യരുണ്ട്. അതായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പോയി പറയാൻ, ഒരു യേശുവിൻ്റെ ഒരു വചനം, ഒറ്റ വചനം പോയി പറഞ്ഞാൽ മതി, ചില മനുഷ്യ ഹൃദയങ്ങളിൽ അത് സ്പർശിക്കും. ഒരു വചനം നമ്മളെക്കൊണ്ട്, ഒരു വചനം ഒരു മനുഷ്യൻ്റെ നേരെ നോക്കി. ബൈബിളിലൊരു വാക്യം, യേശു ക്രിസ്തു കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വചനം എടുത്തിട്ട് നമ്മുടെ അയലോക്കത്തെ വീട്ടിൽ ചെന്ന് പറയാൻ പറ്റുമോ? പറ്റുക. ഒരു മരിക്കാൻ കിടക്കുന്ന ഒരു അമ്മച്ചി കിടക്കുകയാണ്, അമ്മച്ചിയുടെ അടുത്ത് പോയത്, അമ്മച്ചി ഇത് നിത്യജീവൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കർത്താവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അമ്മച്ചി ഒന്നും പേടിക്കണ്ട, നിത്യജീവൻ. നമ്മൾ പറയൂ, ഇല്ല നമ്മളെന്ത് ചെയ്യും, കാലേ നീരുണ്ട് കേട്ടോ, നാളെ മിക്കവാറും എനിക്ക് തോന്നുന്നില്ല ഇന്ന് രാത്രി തീർക്കുമെന്ന്. ഇതാണ് പറയുന്നത്. ആ അമ്മച്ചിക്ക് എന്തോ ഒരു വിഷമം കാണും ഇങ്ങനെയൊക്കെ ഓരോരുത്തരുന്ന് പറയുമ്പോൾ. ഒരു നല്ല വചനം പറയാൻ പറ്റുന്നുണ്ട്, ഇല്ല. അപ്പം നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കാമെന്നേറ്റിട്ട് കൊടുക്കാതെ പോയതാ, നമ്മുടെ നാക്ക് നമ്മൾ കൊടുക്കാമെന്നേറ്റതാ, നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് പരദോഷം പറഞ്ഞുകൊണ്ടിരിക്കുക. അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് കരയുക. ഇത് കേട്ടിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വിഷമം വരും, പക്ഷേ ഇതെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഉള്ളിൽ നിന്ന് കരയുക. നമ്മൾ വെല്ലോ ഒന്ന് കണ്ടു, കണ്ടപ്പോൾ നമുക്ക് വെല്ലോ ഒക്കെ തോന്നി, നമ്മളതങ്ങ് മറന്നു.
ഇതിൻ്റെ ഈ മ്ലേച്ഛ ചിത്രങ്ങളും അശുദ്ധിയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് മുഴുവൻ നമ്മുടെ തലയ്ക്കകത്ത് ബ്രെയിനകത്ത് കയറുക. ഇത് ഇതിനകത്ത് കിടക്കുന്നിടത്തോളം കാലം ഇതിനകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് വല്ലാതെ വേദനിക്കും. നമ്മൾ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും വെച്ച് ഒരു 10 വർഷമായിട്ട് ആരോടും മിണ്ടാതിരിക്കുക. പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് കരയും. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നൊമ്പരം തിരിച്ചറിയുന്നതിന് പറയുന്ന പേരാണ് അനുതാപം. എന്താണ് അനുതാപം? ദൈവത്തിൻ്റെ നൊമ്പരം തിരിച്ചറിയുന്നതിന് പറയുന്ന പേര് അനുതാപം. ആ അനുതാപം വളർന്ന് നമ്മുടെ ശരീരത്തെ കയറി പിടിക്കണം. നമ്മുടെ കണ്ണുകളെ, അതാ കണ്ണീര്, ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്. നമ്മുടെ മനസ്സിനെ കയറി പിടിക്കണം ആ ആ അനുതാപം, ആ നൊമ്പരം. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ഇട്ടുകൊണ്ടാണല്ലോ ഈ പീഡിപ്പിച്ചത്. അതാ മാനസാന്തരം, മാനസാന്തരം. മനസ്സിനെ കയറി ഇത് പിടിക്കും, പിന്നെ അത് ചെയ്യാൻ പറ്റാതാവും. അതാണ് മാനസാന്തരം. അത് ശരീരത്തെ കയറി പിടിക്കും. അതാണ് ആസക്തികൾ വിട്ടുപോയിട്ട് ശരീരം സൗഖ്യപ്പെടുക എന്ന് പറയുന്നത്. രോഗശാന്തി മാത്രമല്ല, ആ കൂട്ടത്തിൽ പല രോഗങ്ങളും മാറും. മിക്കവാറും മനുഷ്യ ശരീരത്തിലുള്ള പല രോഗങ്ങളുടെയും പിന്നിൽ ഇത്തരം ചിലൊരു ശാസ്ത്രം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ദൈവവചനങ്ങൾ കേട്ട് മാനസാന്തരപ്പെടുകയും ആഴമായി കുമ്പസാരിക്കുകയും ചെയ്യുന്നവരിൽ രോഗങ്ങൾ അപ്രത്യക്ഷമാകാൻ കാരണമതാണ്. രോഗങ്ങൾ അപ്രത്യക്ഷമാകാൻ കാരണമതാണ്. പല രോഗങ്ങളും അങ്ങനെ അപ്രത്യക്ഷമാകുന്നുണ്ട്. പശ്ചാത്തപിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ യോന എന്ന് പറയുന്ന പ്രവാചകനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം, സ്നേഹം വറ്റി വരണ്ടു പോയ ഹൃദയം, സ്നേഹം വറ്റി വരണ്ടു പോയ ഹൃദയം. അതുകൊണ്ട് സ്നേഹിക്കേണ്ട രീതിയിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല, കരുതേണ്ട രീതിയിൽ കരുതാൻ പറ്റുന്നില്ല, ചങ്കീന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അതാ പ്രശ്നം. ക്രിസ്തുവിന് അതുകൊണ്ട് ഇറങ്ങി വരാൻ പറ്റുന്നില്ല, വെളിപ്പെടാൻ പറ്റുന്നില്ല.